അസ്സലാമു അലൈക്കും. ആദ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു മത്തി ബിരിയാണി അടിയാക്കാൻ പോവാണ്. നല്ലൊരു ബിരിയാണിയാണ്, വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് റെസിപ്പിയിലോട്ട് കടക്കാം. രണ്ടായി നോക്കുക. ഞാനൊരു കിലോ മത്തി എടുത്ത് കടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വരന്ന് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ജീരകത്തിൽ അരച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കുക. ഞാൻ ബസ്മതി റൈസാണ് ഇത്. ഞാൻ കഴിയ ശേഷം അരമണിക്കൂർ സൂക്കിയാൻ വെച്ചതാണ്. നല്ല ചോറ് കിട്ടുന്നതാണ് ഇങ്ങനെ സൂക്കിയാൻ വെച്ചത്. അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിത് തിളപ്പിച്ച് ഇത് നമുക്ക് ഉക്കാൽ വേവിച്ചാക്കി വേവാക്കി എടുക്കാം. അതിന് ആവശ്യം വെള്ളത്തിന് അളവൊന്നുമില്ല. കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് 2 കറുവാപ്പട്ട ഗ്രാമ്പു, 1 ഏലയ്ക്ക കോലം ഇട്ട് കൊടുത്ത്, ഇത് എസെൻസ് ആണ് അതുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് തിളയ്ക്കാം. തിളയ്ക്കുമ്പം നമ്മുടെ ചോറിട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചോറ് പെരട്ടിയായിരുന്നു, ഒട്ടി പിടിക്കാതെ നല്ലതായിട്ട് കിട്ടുന്നതാണ്. മുക്കാൽ വേവേ ആവാവുള്ളൂ, ഒരുപാട് വേവിക്കരുത്. തിളച്ച് കഴിയുമ്പോഴേ ചോറിട്ട് അരിയിട്ട് കൊടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ ചോറ് നല്ലപോലെ ഒട്ടി പിടിക്കാൻ നല്ല ചോറ് കിട്ടുന്നതാണ്. ഒട്ടി പിടിക്കാതെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മുക്കാൽ വേവിച്ച വേവായിട്ട് നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്ത് പോരുത്. ഇപ്പോൾ ഇത് മുക്കാൽ വേവായിട്ടുണ്ട്. നമുക്കിതിനി ഊറ്റി വെക്കാം. ഊറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി വെക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത് മത്തി നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മത്തി ഇടുമ്പോൾ പൊടിഞ്ഞ് പോരുത്, നല്ലപോലെ നിരത്തിയിട്ട്. ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ട്രിപ്പ് ആയിട്ടിടാൻ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് ഫ്രൈ ചെയ്യുകയാണ്. എന്നിട്ട് അത് നോക്കുമ്പം തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ പാത്രം എടുത്ത് ഇത് ഈ മത്തി പൊരിച്ചെടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ചോറ് ശരിയാക്കാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഞാൻ ഈ ഓയിലിനകത്ത് തന്നെ സവോളയും കിസ്മിസും രണ്ട് പേരും പൊരിച്ച് കൊടി വെച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അത് പൊരിച്ച് കൊടി എണ്ണ തന്നെയാണ്. അതിനകത്തോട്ട് കുറച്ച് വെജീര ഇട്ട് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ മതി. ശേഷം 3 സവോള അരിഞ്ഞത് നല്ലപോലെ വഴറ്റുക. ഉപ്പ് ചീറ്റ് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ മത്തിക്കും പിന്നെ ചോറിനും ഒക്കെ ഇട്ടതാണ്. അത് കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴന്ന് കഴിയുമ്പം 3 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ജീരകത്തിൽ വേസ്റ്റും ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായുണ്ട്. വലുതാണെങ്കിൽ പറഞ്ഞാൽ എടുത്താൽ മതി. അതും കൂടെ ചേർത്ത് നല്ല പെർഫെക്റ്റായിട്ട് വഴറ്റിയെടുക്കണം. മുടി വെച്ച് വഴറ്റിയാലും മതി, നല്ല വഴന്ന് കിട്ടുന്നതാണ്. നല്ല വഴറ്റിയെടുത്ത ശേഷം മസാലപ്പൊടി ചേർക്കാനുള്ളതാണ്. ഈ തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം പൊടിയിടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, മരുന്ന് കഴിയുമ്പോൾ ഇടാവുള്ളൂ, തീ വരെ വളരെ കുറച്ച് വെക്കണം കരിഞ്ഞ് വരുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അത് ഇട്ട് കൊടുത്താൽ മതി. വേറെ പൊടി ഇട്ട് കൊടുക്കണ്ട. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്ത് പിന്നെ പച്ചമണം മാറുന്നതിന് ശേഷം തീ ജോലി ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊടി അരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കിയെടുത്ത് പച്ചമണം മാറിയ ശേഷം അതിനകത്തോട്ട് ഒരു ശകലം വേപ്പിലയും ഒരു പിടി മല്ലിയിലയും ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. ഫ്രൈ പാനൊക്കെ ആകുമ്പം മുൻസിക്കാണെങ്കിലും കുഴപ്പമില്ല. തീവ
കുറച്ച് വെച്ചാൽ മതി. ഇത് ഈ പാത്രം ആയതുകൊണ്ട് ഒരു വേറെ പൈപ്പ് അടിച്ച് കൊടുത്തിട്ട് 10-15 മിനിറ്റ് മീഡിയം തീയിൽ തമ്മിടുന്നുണ്ട്. അങ്ങനെ പിടിക്കത്തില്ല. അപ്പം അത് ഈ പാത്രം ആയതുകൊണ്ടാണ് നിങ്ങൾ ഫ്രൈപ്പാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്നിട്ട് തന്നാൽ നമുക്കൊരു നല്ലൊരു റൈത്ത ശരിയാക്കാം. ഇങ്ങനെ വെച്ചിട്ട് തമ്മിടുന്നുണ്ട്. ഉപ്പ് റൈത്തായാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തൈര് നോക്കണം. ഇത് ഈ പാത്രത്തിൻ്റെ പുറത്താണ് വെക്കുന്നത്. അരക്കപ്പ് തൈരിട്ട് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും ഒരുപിടി മല്ലിയിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കുക്കമ്പർ എടുത്തിട്ട് തൊലി കളഞ്ഞ് നല്ലപോലെ തൊലി കളഞ്ഞിട്ട് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പ് എടുത്താൽ മതി. ഞാൻ കൈ കൊണ്ടിങ്ങനെ കൊത്തി അരിഞ്ഞ് എടുക്കുകയാണ്. ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. അടുക്ക എടുത്താലും മതി. എടുക്കുക, മുഴുവനും എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ട് കളിക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് 1 ടീസ്പൂൺ കടുകും വേപ്പിലയും താഴ്ത്തിയൊടിക്കുക. അപ്പം ചോറും റൈത്ത ശരിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ചോറ് നല്ല ചോറാണ്, ഒട്ട് ഒട്ടി പിടിക്കത്തൊന്നുമില്ല. അതുവരെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.